കവി ഷിർക്കിയുടെ ഷൗക്കിയുടെ ഷിർക്കി എന്ന് ഞാൻ പറഞ്ഞു പോയതാണ് ഷൗക്കിയുടെ കവിതകളിൽ ആ വേദനകൾ തുടിച്ചു നിൽക്കുന്നുണ്ട് ഷാമും ഇറാഖും കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും ഈജിപ്തും മറ്റ് രാജ്യങ്ങളുമൊക്കെ ചോദിക്കുകയാണ് ഈ ലോകത്തു നിന്ന് ആരാണ് ഖിലാഫത്തിനെ തേച്ചു മായ്ച്ചു കളഞ്ഞത് എന്ന് അങ്ങനെ ഇസ്ലാമിക ലോകം മുഴുവൻ കണ്ണീരൊഴുക്കുകയാണെന്ന് പറഞ്ഞ തരത്തിൽ തുർക്ക് ഖിലാഫത്ത് പൊളിഞ്ഞതിൽ ലോക മുസ്ലിങ്ങൾക്ക് വേദനയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പാശ്ചാത്യരോട് പ്രത്യേകിച്ച് ബ്രിട്ടനോട് ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടനോട് ഇവിടെയുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനക്കാർക്കും അമർഷമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത്. തുർക്കിയിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണമെന്ന പ്രസ്ഥാനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിരുന്നു മുസ്ലിങ്ങളോടൊപ്പം. ഈ പ്രസ്ഥാനം നയിച്ചത് മൗദൂദ് സാഹിബല്ല, അദ്ദേഹത്തിന് അന്നേരം 15 വയസ്സോ മറ്റോ ആണുള്ളത്. അദ്ദേഹം അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നു, തുർക്കിക്കാർക്ക് വേണ്ടാത്ത ഒരു ഖിലാഫത്ത് ഇവിടെ പ്രക്ഷോഭം കൂട്ടിയാൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് കലശലായ സംശയം തോന്നിയെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇവിടെ മുസ്ലിങ്ങളോടൊപ്പം തോളുരുമി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്ര സങ്കല്പം വളരെ ശക്തമായി അവതരിപ്പിച്ചാൽ മൗദൂദ് സാഹിബിന് ഇസ്ലാമിൻ്റെ ഒരു സമ്പൂർണ്ണ അവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പൂർണ്ണമായും സാധിക്കുമായിരുന്നു. ഇതാണ് മൗദൂദ് സാഹിബ് ഈ വിഷയം അവതരിപ്പിച്ച സാഹചര്യം. ആ സാഹചര്യത്തിൽ ഗാന്ധിജി രാമരാജ്യം പറഞ്ഞിരുന്നു. രാമൻ എന്ന് പറഞ്ഞ സംഘപരിവാർ പറയുന്ന രാമരാജ്യമല്ല, ഈശ്വർ പതീത പാവന സീതാറാം, ഈശ്വർ അല്ല തേരാന, ഈശ്വരനെന്നും അല്ല എന്നും പറയുന്നത് ആരോ അതുതന്നെയാണ് ഗാന്ധിജിയുടെ രാമൻ. അപ്പോൾ ദൈവികമായ രാജ്യം അതിനല്ലേ ഹുക്കുമത്തെ ഇലാഹിയ, ഇത് ഗാന്ധിജി പറഞ്ഞതല്ലേ ഈ രാജ്യത്ത് രാമരാജ്യം വരണമെന്ന്. അത് സംഘപരിവാർ രാജ്യം വരണമെന്നല്ല പറഞ്ഞത്, ദൈവരാജ്യം വരണമെന്ന്. അത് മൗദൂദ് സാഹിബിൻ്റെ ഹുക്കുമത്തെ ഇലാഹി ആയിരിക്കില്ല, വേറൊരു ജാതിയായിരിക്കും. എന്തായാലും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഗാന്ധിജി പറഞ്ഞിരുന്നു. വധിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ മുജാഹിദുകളുടെ അത്തൗഹീദ് എന്ന പ്രശസ്തമായ ഒരു കൃതി കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ചിരുന്നു. സുന്നികളിൽ വലിയ അങ്കലാപ്പുണ്ടാക്കിയ പുസ്തകമാണ് അത്തൗഹീദ് എന്നൊരു ഗ്രന്ഥത്തെ ഇത്തരക്കാര് നിർമ്മിത്തെ എന്നെല്ലാം പറഞ്ഞിട്ട് മുജാഹിദ് ഈ സുന്നികളതിനെ കളിയാക്കി. ആ പുസ്തകത്തിൽ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എമ്പാടും ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതിൽ കുറഞ്ഞ യാതൊന്നുമല്ല എന്ന്. ഒരു ഹദീസിനെ അവലംബിച്ചാണ് അത് പറയുന്നത്. കുലു ലാ ഇലാഹ ഇല്ലല്ലാ, നബി തിരുമേനി പറയുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചാൽ തദീനുലക്കുമുൽ അറബ്, അറബി ലോകം നിങ്ങൾക്ക് അധീനപ്പെടും. വതഖ്ലഉലക്കുമുൽ അജം, അനറബി ലോകവും നിങ്ങൾക്ക് കീഴ്പ്പെടും. വേറെ ഒരിക്കൽ സഹാബത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നബിയോട് നബിയുടെ മുമ്പാകെ പരാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സനാ ഇലാ ഹളറ മൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് വസ്സീബ അലാ ഗനമി. നിങ്ങൾ ക്ഷമകേട് കാണിക്കരുത്, നിങ്ങൾ ക്ഷമ കാണിക്കണം. അല്ലാഹു ഈ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എത്രത്തോളം? സാന മുതൽ ഹളറ മൗത്ത് വരെ, അന്നത്തെ അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ,
ഒരു യാത്രക്കാരൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. ലയഹാഫു ഇല്ലല്ലാ, ആ യാത്രക്കാരന് അല്ലാഹുവെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. ഒരു മനുഷ്യനും അയാളുടെ നേരെ, അവളൊരു സുന്ദരിയായ സ്ത്രീയായാൽ പോലും കണ്ണെടുത്ത് നോക്കുകയില്ല. പക്ഷെ അല്ലാഹ് പ്രവാചകൻ്റെത് ഒരു മൈതാന പ്രസംഗമല്ലാത്തത് കൊണ്ട് പ്രവാചകൻ ഒരു ഉപാധി പറഞ്ഞു, വസീബല ഗനമിഹി. അദ്ദേഹത്തിൻ്റെ യാത്രാമൃഗത്തെ ചെന്നായ പിടിച്ചു പോയാൽ, ഞാൻ ഈ പറഞ്ഞതിനെതിരല്ല, ചെന്നായ തൽക്കാലം കെലിമ ചൊല്ലിയിട്ടില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ അർത്ഥം പൂർത്തിയാകുന്നതോടുകൂടി അറബി ലോകവും അനറബി ലോകവും ഇസ്ലാമിന് കീഴ്പ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദിൽ എഴുതി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കൽ എന്നതിൽ കുറഞ്ഞ യാതൊന്നുമല്ല. ഇതിനേക്കാൾ വളരെ ശക്തമായ രൂക്ഷമായ ഉദ്ധരണികളൊക്കെ എനിക്ക് നിശ്ചയമുണ്ട്, ഓർമ്മയുണ്ട്. ഞാനിവിടെ അതൊക്കെ ഇങ്ങനെ ഉദ്ധരിക്കണം എന്ന് പറയുകയല്ല. വിഭജനത്തിൻ്റെ കുറച്ച് കാലത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പഴയ രീതിയിൽ തന്നെ പലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ വിഭജനാവസ്ഥയിൽ നിന്ന് മനസ്സൊന്ന് മാറി മറ്റൊന്നിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞിരുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അൽമനാറിലെ ആദ്യത്തെ ചില ലേഖനങ്ങളിലൊന്നിൽ എനിക്ക് ഈ പേജും നമ്പറും നോക്കി പ്രസംഗിക്കുന്ന രീതിയില്ല, അതൊക്കെ എൻ്റെ കുറിപ്പിലുണ്ട്. അറിയുന്ന ആൾ ഫോണിലോ നേരിട്ടോ ചോദിച്ചാൽ നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്നിട്ടായിരുന്നു വായിക്കാനൊന്നും എനിക്കാകില്ല. അങ്ങനത്തെ ഒരു പ്രസംഗമല്ല ഇത്. അതിൽ കെ എം മൗലവി സാഹിബ് അവർകളും ഇ കെ മൗലവി സാഹിബ് അവർകളും ചേർന്നുകൊണ്ട് ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നബി ഒരു അനിസ്ലാമിക ഭരണകൂടത്തിന് വിധേയനായി ജീവിച്ചിട്ടുണ്ടോ എന്നായിരിക്കണം ചോദ്യം. മറുപടി കൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. യൂസുഫ് നബിയെ ഉദ്ദേശിച്ചായിരിക്കും ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറുപടിയാണ് എൻ്റെ മുന്നിലുള്ളത്. അതിന് കെ എം മൗലവിയും ഇ കെ മൗലവിയും കൂടി നൽകിയ മറുപടിയിൽ പറയുന്നു, യാതൊരു നബിയും അല്ലാഹു അദ്ദേഹത്തെ നബിയായി നിശ്ചയിച്ചതിന് ശേഷം യാതൊരു കാഫർ ഗവൺമെൻറ്റിൻ്റെയും പ്രജയായി ജീവിച്ചിട്ടുള്ളതല്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ നമ്മൾ മുജാഹിദ് ഇപ്പോൾ എടുത്ത നിലപാടെന്താ? ഏത് വ്യവസ്ഥയിലും 100% ഫിറ്റാകുന്നതാണ് ഇസ്ലാം. എന്നാൽ വിഭജനത്തിന് ശേഷം പോലും അവരുടെ മഹാപണ്ഡിത നേതാവ് പറഞ്ഞു, മൗദൂദ് സാഹിബ് പറഞ്ഞതിനേക്കാൾ അപ്പുറം, യാതൊരു നബിയും അല്ലാഹു നബിയായി നിശ്ചയിച്ച ശേഷം യാതൊരു കാഫർ ഗവൺമെൻറ്റിൻ്റെയും പ്രജയായി ജീവിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിനൊരു സംശയം തോന്നി. യൂസുഫ് നബി നബിയായി നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരു നാട്ടുപ്രഭുവിൻ്റെ അസീസിൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വന്നുവല്ലോ നിർബന്ധിതാവസ്ഥയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാഹു നബിയായി നിശ്ചയിച്ച ശേഷം, അതിൻ്റെ മുമ്പുള്ളത് തെളിവല്ല. പിന്നെ അദ്ദേഹത്തിനൊരു കാര്യം ഓർമ്മയായി, ഒരേ സമയത്ത് രണ്ട് നബി ഉണ്ടായാൽ, ഒരു സീനിയർ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ഒരു ജൂനിയർ നബിയും ഉണ്ടായാൽ ആ സീനിയർ പ്രവാചകനെ ജൂനിയർ നബി അനുസരിക്കേണ്ടി വരില്ലേ? ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും പോലെ. അതും കെ എം മൗലവി അവർകൾ അതിൽ വിശദീകരിച്ചു. ഒരു പ്രവാചകൻ ഉണ്ടാവുകയും കീഴിലുള്ള പ്രവാചകൻ അദ്ദേഹത്തെ അനുസരിക്കേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ ഇതിന് വിരോധമില്ല എന്നും ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു. തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ പറയുന്നു, വമാ അർസൽനാക മിർ റസൂലിൻ ഇല്ലാ ലിയുതാ ബിഇസ്നില്ല. ഖുർആനിൽ പറയുന്നത് ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല ഇല്ലാ ലിയുതാ ബിഇസ്നില്ല, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അദ്ദേഹത്തെ അനുസരിക്കുവാനല്ലാതെ, നബിയെ മറ്റുള്ളവരനുസരിക്കുവാനല്ലാതെ, നബി വേറൊരു കൂട്ടരെ അനുസരിക്കുവാൻ അള്ളാഹു നബിയെ അയച്ചിട്ടില്ല എന്ന ആയത്തും അതിൽ ഉദ്ധരിച്ചു. ആ നബിയെ നമ്മൾ അനുസരിക്കുന്നത് പോലും ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരമാണ്, അല്ലെങ്കിൽ അതും പാടില്ല. ഇങ്ങനെയൊക്കെ
അൽമനാറിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ലക്കത്തിലാണെന്ന് എൻ്റെ ഓർമ്മത എൻ്റെ കുറിപ്പിലുണ്ട്. കെ എം മൗലവി പച്ചയായിട്ട് എഴുതിയിരിക്കുക. ചിലപ്പോഴിങ്ങനെ ഒരു പ്രസംഗത്തിലൊക്കെ ഞങ്ങളൊന്ന് ഉദ്ധരിച്ചെന്ന് വരും. ഇത് വെച്ചിട്ട് ഒന്നുകിൽ കെ എം മൗലവിയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം തൗബ ചെയ്ത് മടങ്ങണം, ഈ കുറിപ്പ് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കണം, ഇത് അച്ചടിച്ച അൽമനാർ പിൻവലിക്കണം, നിരോധിക്കണം, അഥവാ നിരോധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ മേൽ കാദ്യാനികളെയും കൂട്ടി ഒരു കേസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു കാര്യം? ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണ്, അതിനൊരു സാഹചര്യമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. സാഹചര്യം മാറുമ്പോൾ ചില സാധ്യമാകാവുന്ന മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ അസൽ കൊണ്ട് കളിക്കരുത്. സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം ഓർമ്മ വരുന്ന ഇങ്ങനെ പറയാണ്. പി വി മുഹമ്മദ് മൗലവി എൻ്റെയും ഉസ്താദാണ്, ഒന്നാം തരം അറബി കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തോട് അത് കണ്ടുകിട്ടേണ്ടത് എൻ്റെ ഒരാവശ്യമാണ്. ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിലതൊക്കെ എനിക്ക് കാണാതെ അറിയാം. അതിലൊരു വരി, അനഹനു ഉമ്മത്തുമൻ കദിശാദ മംലക്കത്തൻ അസാസുഹദ്ദീനു ലാ മായശിറ ഉൽ ബഷറു. എൻ്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ കവിത മോശം ധരിക്കരുത് കേട്ടോ, അത് വേറെ കേസ്. പി വി അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്ത അറബി കവിയാണ്. അദ്ദേഹത്തിന് മലയാളവും നല്ലപോലെ അറിയാം. ചന്ദ്രയുടെ ലീഗുകാരനുമാണ്, ചന്ദ്രയുടെ എഡിറ്ററായിരുന്നു ഒരിക്കൽ. ഇതിൽ അദ്ദേഹം പ്രവാചകന്റെ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹം അകന്നു പോയുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കുറേ വരികളാണ്. അതിലൊരു വരി, അനഹനു ഉമ്മത്തുമൻ, നമ്മളാണോ ഒരു പ്രവാചകന്റെ അനുയായികൾ? ആ പ്രവാചകൻ ആരാണ്? കദിശാദ മംലക്കത്തൻ, ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത പ്രവാചകനാണ്. രാഷ്ട്രം കെട്ടിപ്പടുത്തോട്ടെ, അത് വേണ്ട നിങ്ങൾ പറഞ്ഞോ, അല്ല, അസാസുഹ കദിശാസ മംലക്കത്തൻ അസാസുഹ ദീനു, ആ രാഷ്ട്രത്തിന്റെ അടിത്തറ ദീനുൽ ഇസ്ലാമാണ്, മതരാഷ്ട്രീയമാണ് ഇന്നത്തെ ഭാഷയിൽ. ദീനുൽ ഇസ്ലാമാണ് ആ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം. ആ നബിയുടെ അനുയായികളാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന ഇപ്പോഴത്തെ മുജാഹിദികളോടാണോ എന്ന് പി വി ചോദിക്കുകയാണ്. എന്നിട്ട് അതൊന്നുകൂടി വിശദീകരിക്കുന്നു, ലാ മായശിറ ഉൽ ബഷറു, മനുഷ്യനുണ്ടാക്കിയ നിയമമനുസരിച്ചല്ല പ്രവാചകൻ ഭരിച്ചിരുന്നത്, അതിന് ഇന്നത്തെ ഭാഷ സെക്യുലർ എന്ന്. സെക്യുലർ ഭരണമല്ല, ഇസ്ലാമിക ദൈവിക ഭരണമാണ് സ്ഥാപിച്ചിരുന്നത്. പി വി കുഞ്ഞുമൊഴി മുഹമ്മദ് മൗലവി എഴുതിയ കവിതയാണ്. ഞാൻ യാദൃശ്ചികമായി ഈയിടെ ഒരു അറബി പാഠപുസ്തകം തുറന്നു നോക്കിയപ്പോൾ ഈ വരി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കവിത അതിൽ ഉദ്ധരിച്ചു കണ്ടു. വേണമെങ്കിൽ ഇത് വെച്ചുകൊണ്ട് എനിക്ക് മുജാഹിദുകൾക്കെതിരിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ കഴിയും. സെക്യുലർ ഗവൺമെൻറ്റിൻ്റെ അറബി പാഠപുസ്തകത്തിൽ എങ്ങനെ ഈ മതരാഷ്ട്ര പാട്ട് വന്നു, കവിത വന്നു? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഏതായാലും അതിൽ കൊടുക്കില്ല, ഓൽക്കയിൽ സ്ഥാനവുമില്ല. മുജാഹിദ് നേതാവിൻ്റെ ഈ കവിത സുന്നികൾ കൊടുക്കാനിടയില്ല. പാഠപുസ്തക കമ്മിറ്റിയിലെ ആരാണിത് എടുത്തു കൊടുത്തത്? ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞ ശേഷം മാറ്റുമായിരിക്കും, മാറ്റേണ്ടതാണേ മാറ്റിക്കോ, അതല്ല എൻ്റെ